ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പിറകെ ഒരുപാട് തൂങ്ങേണ്ടി വരും. അതുപോലെ ഏതൊരു ബ്രാൻഡ് ആണെങ്കിലും അവരുടെ സർവീസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ കസ്റ്റമർ കെയർ വഴിക്ക് കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സൊല്യൂഷൻ ഉറപ്പായിട്ടും കിട്ടും. ഹലോ റൈഡേഴ്സ്, ഹൗ യു ഡൂയിങ്? ഇന്നത്തെ വീഡിയോയിൽ TVS Apache RTR 160-യുടെയും ഹോണ്ട യൂണിക്കോൺ 160-യുടെയും ഒരു കമ്പാരിസൺ കൂടിയാണ് ചെയ്യുന്നത്. ഈ രണ്ട് വണ്ടികളുടെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ആൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ എഞ്ചിൻ പെർഫോമൻസ്, റൈഡ് കംഫർട്ട്, സർവീസ് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് വണ്ടികളിൽ ഏത് വാങ്ങണമെന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് നിലവിലുണ്ടെങ്കിൽ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിനൊരു ക്ലിയർ ഐഡിയ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യം തന്നെ എഞ്ചിൻ പെർഫോമൻസിലോട്ട് വരാം. ഈ സെഗ്മെൻറ്റിൽ തന്നെ മോസ്റ്റ് പവർഫുൾ എഞ്ചിനാണ് RTR-ൽ ഇരിക്കുന്നത്. പവർ ഡെലിവറി ലീനിയർ ആണ്, അതുപോലെ ലോൺ ഡോർക്ക് നല്ല രീതിയിൽ തന്നെയുണ്ട്. എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് RPM-ലോ ഗിയറിലോ ഒന്നും വണ്ടിക്ക് ആരും എടുത്തുചാട്ടം ഉണ്ടാവില്ല. നമ്മൾ കൈ കൊടുക്കുന്നതനുസരിച്ച് ഗ്രാജുവലി ആയിരിക്കും വണ്ടി കയറി പോകുന്നത്. 30 കിലോമീറ്റർ സ്പീഡിൽ പോലും ടോപ്പ് ഗിയറിലിട്ട് നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും. അതുപോലെ ആ ഒരു സ്പീഡിൽ നിന്ന് വണ്ടി വലിച്ചെടുക്കണമെന്ന് വിചാരിച്ചാലും ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ വണ്ടി വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റീസിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ ഓടിക്കാനായാലും ഹൈവേസിലൊരു 70-80 സ്പീഡിലൊക്കെ ഓടിക്കാനും ഒരു ഫൺ ടു റൈഡ് എക്സ്പീരിയൻസ് ആണ് വണ്ടി തരുന്നത്. ഇനി യൂണിക്കോണിലോട്ട് വരുമ്പോൾ RTR-നേക്കാളും 4.5 PS പവർ കുറഞ്ഞ എഞ്ചിനാണ് യൂണിക്കോണിൽ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു ഫെയർ കമ്പാരിസൺ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. യൂണിക്കോണിൽ അത്യാവശ്യം ടോൾ ഗിയറിംഗ് ആയിട്ടുള്ള എഞ്ചിനാണ്. 5th gear-ലൊക്കെ ഓടിക്കണമെങ്കിൽ ഒരു മിനിമം 40 കിലോമീറ്റർ സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യണം. ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഡൗൺ ഷിഫ്റ്റിംഗ് ഉറപ്പായിട്ടും ചെയ്യേണ്ടി വരും. ഹൈവേസിൽ ഒരു 60-70 സ്പീഡൊക്കെ കംഫർട്ടബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ RTR-ൽ നമുക്ക് കിട്ടിയ ആ ഒരു ഫൺ ടു റൈഡ് എക്സ്പീരിയൻസ് ഈ വണ്ടിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ഇല്ലെന്ന് വേണം നമുക്ക് പറയാം. ഇനി റിഫൈൻമെൻറ്റ് ആൻഡ് ഹീറ്റിംഗിലോട് വരുമ്പോൾ ഹോണ്ട എഞ്ചിൻസിൻ്റെ റിഫൈൻമെൻറ്റിനെ പറ്റി എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് യൂണിക്കോണിൽ ഇരിക്കുന്നത്. നമ്മൾ എത്ര കൈ കൊടുത്താലും എഞ്ചിനിൽ നിന്ന് ഒരു എക്സസീവ് ആയിട്ടുള്ള നോയ്സ് നമുക്ക് കേൾക്കത്തില്ല. എയർ കൂൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ ഒരുപാട് നേരം നമ്മൾ ഓടിച്ചിരുന്നാലും വലിയ രീതിയിലുള്ള ഹീറ്റൊന്നും കാലിലേക്ക് അടിക്കത്തില്ല. അതേസമയം RTR-ലേക്ക് വരുമ്പോൾ ഇതിലിരിക്കുന്ന അത്യാവശ്യം ഹൈ റേവിംഗ് ആയിട്ടുള്ള ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിനാണ്. യൂണിക്കോൺ ഓടിച്ചിട്ട് നിങ്ങൾ RTR ഓടിക്കുകയാണെങ്കിൽ എഞ്ചിൻ റിഫൈൻമെൻറ്റുള്ള ആ ഒരു മാറ്റം ക്ലിയർലി മനസ്സിലാവും. മിഡ് RPMs വരെയൊക്കെ എഞ്ചിൻ നോയ്സ് കുറവാണെങ്കിലും ഹയർ RPMs-ലോട്ട് പോകും തോറും അത് കൂടി വരുന്ന നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് വളരെ സൈലൻ്റ് ആയിട്ടുള്ള റിഫൈൻഡ് എഞ്ചിനാണ് വേണമെന്നുണ്ടെങ്കിൽ യൂണിക്കോൺ എഞ്ചിനായിരിക്കും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നത്. ഇനി ഹീറ്റിംഗിലോട്ട് വരുമ്പോൾ ഓയിൽ കൂളിംഗ് സെറ്റപ്പ് വണ്ടിയിൽ വരുന്നുണ്ട്. ഹൈ റോവിംഗ് എഞ്ചിനായിട്ട് കൂടി നല്ല രീതിയിലുള്ള ഹീറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ക്ലച്ച് ആൻഡ് ഗിയർ ഫീലോട്ട് വരുമ്പോൾ യൂണിക്കോണിൽ അഗെയിൻ ടിപ്പിക്കൽ ഹോണ്ട തന്നെയാണ്. ക്ലച്ച് ഫീൽ വളരെ ലൈറ്റാണ്, അതുപോലെ ഗിയർ ഷിഫ്റ്റിംഗ് വളരെ സ്മൂത്ത് ആൻഡ് പ്രിസൈസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിക്കടി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ടി വന്നിരുന്നാലും ഒരു ടയറിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കില്ല ഗിയർ ബോക്സ് നമുക്ക് തരുന്നത്. ഇനി RTR-ലേക്ക് വരുമ്പോൾ ക്ലച്ച് ഓപ്പറേഷൻ വളരെ ലൈറ്റാണ്. ഗിയർ ഷിഫ്റ്റിംഗ് യൂണിക്കോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര സ്മൂത്ത് അല്ല, ബട്ട് സ്റ്റിൽ കുറ്റമൊന്നും പറയാനില്ല. ഇനി എൻ്റെ റൈഡിംഗ് ആൻഡ് ഹാൻഡിലിംഗ് കംഫർട്ടായിട്ട് വരുമ്പോൾ RTR-ലെ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷനും യൂണിക്കോണിൽ ഓൾമോസ്റ്റ് റിലാക്സ് ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷനാണ് വരുന്നത്. RTR നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. സിറ്റി ട്രാഫിക്കിലെ ഫിൽറ്റർ ചെയ്യാനും ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാനൊക്കെ ഇതിൽ വളരെ കംഫർട്ടബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റിയറിംഗ് ആംഗിൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു യൂട്ടേൺ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ ഫിൽറ്റർ ചെയ്തുകൊണ്ട് പോകാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. യൂണിക്കോണിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. വളരെ റിലാക്സ് ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്റിൽ വണ്ടി നിങ്ങൾക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി സീറ്റ്സിലോട്ട് വരുമ്പോൾ രണ്ട് വണ്ടികളിലും ലെങ്ത് ആൻഡ് വൈഡ് ആയിട്ടുള്ള സീറ്റ്സാണ് വരുന്നത്. റൈഡറിനും ബില്ലിനും ഒരുപോലെ കംഫർട്ട് ഈ സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ബെറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് യൂണിക്കോണിലെ സീറ്റ്സാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത്. ഈ ബ്രേക്സിലോട്ട് വരുമ്പോൾ രണ്ട് വണ്ടികൾ സിംഗിൾ ചാനൽ ABS മാത്രമേ വരുന്നുള്ളൂ. RTR-ൽ ഫ്രണ്ടിലും റിയറിലും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ടെങ്കിൽ യൂണിക്കോണിൽ ഫ്രണ്ടിൽ ഡിസ്കും റിയറിലും ഡ്രം ബ്രേക്കുമാണ് വരുന്നത്. വിത്തൗട്ട് എനി ഡൗട്ട് RTR-ലാണ് ബെറ്റർ ബ്രേക്കിംഗ് വരുന്നത്. ഹാർഡ് ബ്രേക്കിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ യൂണിക്കോണിൻ്റെ റിയർ വീൽ പെട്ടെന്ന് തന്നെ സ്ലിപ്പ് ആവുന്നുണ്ട്. ടയേഴ്സിലോട്ട് വരുമ്പോൾ യൂണിക്കോണിനേക്കാളും വൈഡ് ആയിട്ടുള്ള ടയേഴ്സാണ് RTR-ൽ വരുന്നത്. ബെറ്റർ ആയിട്ടുള്ള റോ ഗ്രിപ്പും കോൺട്രിങ് കോൺഫിഡൻസും ബ്രേക്കിംഗ് എഫിഷ്യൻസൊക്കെ ഈ ടയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ഓവറോൾ ഹാൻഡിലിങ്ങിന് RTR-ൻ്റെ ടയേഴ്സ് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സസ്പെൻഷനിലോട്ട് വരുമ്പോൾ RTR-ൽ മീഡിയം ടു ഹാർഡ് സെറ്റാണ് സസ്പെൻഷൻ വരുന്നത്. വണ്ടിക്ക് ആ ഒരു സ്റ്റെബിലിറ്റി കോൺട്രിങ് കോൺഫിഡൻസ് കൊടുക്കുന്നത് ഇത്തിരി ഹാർഡായതുകൊണ്ട് മാത്രമാണ്. ഇനി യൂണിക്കോണിലോട്ട് വരുമ്പോൾ RTR-നേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ സസ്പെൻഷൻ ഇരിക്കുന്നത്. ഇനി ടൂറിങ്ങിലോട്ട് വരുമ്പോൾ ബെറ്റർ ടൂറിങ് എക്സ്പീരിയൻസ് കിട്ടുന്നത് RTR-ലായിരിക്കും. ഒരു 70-80 സ്പീഡിലൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ക്രൂസ് ചെയ്യാം. ഒക്കേഷനായിട്ടൊക്കെ 90-100 ചെയ്യണമെന്ന് വെച്ചാൽ അതിനും ഒരു പ്രശ്നമില്ല. ഹൈ സ്പീഡ്സിലൊക്കെ വണ്ടി ടയേഴ്സും ബ്രേക്സും നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റിയും കോൺഫിഡൻസും തരുന്നുണ്ട്. ഇനി യൂണിക്കോണിലോട്ട് വരുമ്പോൾ ഹൈവേ ക്രൂസിംഗിൽ 70-ക്ക് മേലെ പോകുന്ന തോറും വണ്ടിയുടെ സ്റ്റെബിലിറ്റി ഇത്തിരി കോംപ്രമൈസ് ആവുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ ഹയർ സ്പീഡ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ക്രൂസ് ഉള്ള ഒരു കോൺഫിഡൻസും ടയേഴ്സ് നമുക്ക് തരുന്നില്ല. ഇനി ഹെഡ്ലൈറ്റ് ആൻഡ് റിവേഴ്സിബിലിറ്റി നോക്കുകയാണെങ്കിൽ RTR-ൽ LED-യും യൂണിക്കോണിൽ ഹാലജൻ ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. രണ്ടും മോശമില്ലെങ്കിലും യൂണിക്കോണിൻ്റെ നൈറ്റ് വിസിബിലിറ്റി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു. അതുപോലെ മിറേഴ്സും യൂണിക്കോണിൻ്റെ തന്നെയാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സൊന്നും യൂണിക്കോണിനില്ല. വളരെ അപ്ഡേറ്റഡ് ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്റർ തന്നെയാണ് അവർ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്. അതേസമയം TVS-ലേക്ക് വരുമ്പോൾ വളരെ അപ്ഡേറ്റ് ആയിട്ട് ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്ററും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, റൈഡിംഗ് മോഡ്സ്, ഗ്ലൈഡ് ത്രൂ ടെക്നോളജി, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് TVS-ലുണ്ട്. ഇനി ഇതിൻ്റെ മൈലേജിലേക്ക് വരുമ്പോൾ യൂണിക്കോൺ 50-55 RTR-ന് 45-50 റേഞ്ചിലേക്കാണ് കിട്ടുന്നത്. അധികം പൊളിക്കാതെ കുറച്ച് കൺസർവേറ്റീവ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ മൈലേജ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ രണ്ട് വണ്ടികളിലെ പെയ്ഡ് സർവീസിൻ്റെ കോസ്റ്റിലേക്ക് വരുമ്പോൾ യൂണിക്കോൺ ഒരു വർഷത്തിൽ 2 സർവീസും RTR-ല് 4 സർവീസാണ് ചെയ്യേണ്ടത്. ഇതിൽ 2 സർവീസിന് മാത്രമേ എഞ്ചിൻ ഓയിൽ റീപ്ലേസ്മെൻറ്റ് വരുന്നുള്ളൂ. ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിലാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഒരു വർഷത്തേക്ക് 4 സർവീസിൻ്റെയും കൂടെ കോസ്റ്റ് ഏകദേശം 4000 മുതൽ 4500 വരെ വരാം. ഇനി യൂണിക്കോണിലോട്ട് വരുമ്പോൾ സെമി സിന്തറ്റിക് എഞ്ചിൻ ഓയിലാണ് നിങ്ങൾ റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 2000 രൂപയും ഫുള്ളി സിന്തറ്റിക് ഓയിലാണെങ്കിൽ ഏകദേശം 3000 രൂപയും റേഞ്ചിലായിരിക്കും ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്.
ഞാൻ ഈ പറഞ്ഞ രണ്ട് വണ്ടികളുടെ സർവീസ് കോഴ്സിലും ചെയിൻ ലൂബിംഗ് സ്പാർക്ക് പ്ലഗ് എയർ ഫിൽറ്ററിന് റീപ്ലേസ്മെന്റ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇനി റിലയബിലിറ്റിയിലോട്ട് വരുമ്പോൾ ഹോണ്ട മോട്ടോർസൈക്കിൾസിൻ്റെ റിലയബിലിറ്റി പറ്റി നമുക്ക് ആൾറെഡി അറിയാം. 10-15 വർഷം പഴക്കമുള്ള യൂണിക്കോണും ഷൈനും ആക്റ്റീവ് ഒക്കെ ഇപ്പോഴും നല്ല കണ്ടീഷൻ കൊണ്ടുനടക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. എഞ്ചിൻ റിലയബിലിറ്റി നോക്കുകയാണെങ്കിൽ ഹോണ്ടയും ബിടിഎം വേറൊരു ബ്രാൻഡ് ഇപ്പോഴും ഇല്ലെന്നുള്ളതാണ് സത്യം. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഹോണ്ടയുടെ പാർട്സ് ക്വാളിറ്റി ഇഷ്യൂസിനെ പറ്റി ഒരുപാട് ഓണേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ മറ്റു ബ്രാൻഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ബെറ്റർ തന്നെയാണ്. ഒരു പുതിയ വണ്ടി എടുത്തു കഴിയുമ്പോൾ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ആയിട്ട് ഷോറൂം നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടി വരുന്നത് ഹോണ്ടയിൽ എന്തായാലും കുറവായിരിക്കും. ഇനി TVSലോട്ട് വരുമ്പോൾ കസ്റ്റമേഴ്സിന് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കാൻ TVS എപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷേ സർവീസ് ക്വാളിറ്റിയിലോട്ട് വരുമ്പോൾ മെജോറിറ്റി കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആക്കാൻ അവർക്ക് കഴിയാറില്ല എന്നുള്ളതാണ് സത്യം. TVSൽ നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ലിമിറ്റഡ് സെൻറ്റേഴ്സ് മാത്രമേ കേരളത്തിലുള്ളൂ. ഞാൻ TVS ബൈക്ക് റെക്കമെൻഡ് ചെയ്യുന്നതിനോട് എടുത്തു പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ ഏരിയയിൽ നിന്ന് സർവീസ് നല്ലതാണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പിറകെ ഒരുപാട് തൂങ്ങേണ്ടി വരും. അതുപോലെ ഏതൊരു ബ്രാൻഡ് ആണെങ്കിലും അവരുടെ സർവീസ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ കസ്റ്റമർ കെയർ വഴിക്ക് കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സൊല്യൂഷൻ ഉറപ്പായിട്ടും കിട്ടും. ഇനി ഇതിൻ്റെ പ്രൈസിങ്ങിലോട്ട് വരുമ്പോൾ യൂണിക്കോൺ ഓൺ റോഡ് 1.4 lakhs റേഞ്ചിലും RTR സ്പെഷ്യൽ എഡിഷൻ 1.65 റേഞ്ചിലേക്കാണ് വരുന്നത്. ഇനി ഈ രണ്ട് വണ്ടികൾ ഏതെടുക്കണമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടത് ഒരു പവർഫുൾ, ഫീച്ചർ റിച്ച്, ഫൺ ടു റൈഡ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മോട്ടോർസൈക്കിൾ ആണെങ്കിൽ RTR 160 ആയിരിക്കും നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന വണ്ടി. പക്ഷേ പെർഫോമൻസിനേക്കാൾ കൂടുതൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് റിഫൈൻമെൻറ്റും റിലയബിലിറ്റിയും ബ്രാൻഡ് വാല്യൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയത് ഹോണ്ട യൂണിക്കോൺ ആയിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് യൂണിക്കോണിൻ്റെ RTR 160 കമ്പാരിസൺ. ഈ വണ്ടികളെപ്പറ്റി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കുക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ റൈഡ് സേഫ്. ബൈ ബൈ.